കടച്ചക്ക, ഞങ്ങളുടെ നാട്ടിലിതിന് കടച്ചക്ക എന്നാണ് പറയുന്നത്. ഇത് ഇത് വെച്ച് നമുക്കൊരു തീയൽ പോലെ കറി വെക്കാം, ഇറച്ചിക്കറി കാണിച്ചു തരാവേ. ഇത് ഞാൻ വറുത്തരച്ച് കറി വെക്കാൻ പോവാണ്, ഇറച്ചിക്കറി പോലെ. ആദ്യം തേങ്ങ, ഒരു കപ്പ് തേങ്ങയെ ശക്തി ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. ഒരു കപ്പ് തേങ്ങ ഇടുക. പെരിഞ്ചീരകം, വലിയ ജീരകം കേട്ടാ, കുരുമുളക് ചിരിച്ചെടുത്താൽ മതി. ഇത് നുള്ള നുള്ള്, ഇത് കൊത്തമല്ലിയാണ്. ഞാൻ മല്ലിപ്പൊടി ഇടാതെ കൊത്തമല്ലി ഇടുക, നല്ല രുചിയാണ് കൊത്തമല്ലി ഇട്ട കണ്ടാ. അത് ഒരു ശകലം കുറച്ച് വറ്റൽ മുളക് കേട്ടാ, വറ്റൽ മുളക് ഒരു അഞ്ചെട്ടെണ്ണം. പിന്നൊരു കഷ്ണം വെളുത്തുള്ളി, ഇത്ര ചുവന്നുള്ളി, ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട. ഇത് നല്ലപോലെ ഇളക്കി ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നന്നായിട്ട് മൂത്ത് വരും. മൂക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് അരയ്ക്കുക. അപ്പം നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി കൂടെ ഇടണം. ഞാൻ വേറെ മസാലയൊന്നും ചേർക്കത്തില്ല കേട്ടോ, കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ മതി. വേറെ മസാലയൊന്നും ചേർത്താൽ കൊള്ളത്തില്ലെന്ന് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇത് മൂത്തേ ഉണ്ട. അടുത്തത് ചട്ടിയെടുപ്പ് വെക്ക്, ചൂടാകുക, എണ്ണ ഒഴിക്കുക. ഒരു ചക്കയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, മുഴുവൻ എടുത്തിട്ടില്ല. അപ്പം ഇനി ചേർത്ത സാധനം വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, ഒരു പിടി ഉള്ളി ചുവന്നുള്ളി, ഇത് വറുതളിക്കാം. കറിവേപ്പില ഇടുക. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ചക്ക ഇടുക. ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ടേ നന്നായിട്ട്. അപ്പം ചക്ക ഇടുക. ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ എല്ലാം തിന്നും. ഒരു ഉണക്കമീൻ ഉണ്ടെങ്കിൽ ചോറുമായിട്ട് സൂപ്പർ. ഉപ്പിടുക. നമ്മൾ വറുത്ത് മാറ്റി വെച്ച സാധനങ്ങൾ ആറിയപ്പോൾ അരച്ച് ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. രണ്ട് മൂന്ന് തിള തിളയ്ക്കുമ്പോൾ ഇച്ചിരി കറിവേപ്പില ഇട്ട് സെറ്റായി. ഇപ്പം അങ്ങനെ കുറവുണ്ടെന്ന് തോന്നിയല്ലേ, കറക്റ്റായിട്ടാണ് ഉപ്പിട്ടിരിക്കുന്നത്. ഈ വറുത്തരച്ച് നമ്മൾ ഇറച്ചി കറി ഒഴിച്ച് ബാക്കി എന്ത് വെച്ച് പാവയ്ക്കൊക്കെ വറുത്തരച്ച് ഇച്ചിരി ഒരു മധുരം ചേർക്കണം എങ്കിലേ, അല്ലെങ്കിൽ ആ ഇതിൻ്റെ എല്ലാം ഒരു മസാല, ഇതിൻ്റെയൊക്കെ ഒരു കുത്തരി നമുക്ക് വരും. പഞ്ചസാര ചേർക്കുവാണെ നിങ്ങൾ ചേർത്തു. ഇതിനകത്ത് ഞാൻ ഇച്ചിരി പഞ്ചസാര ചേർത്ത്, ശർക്കര തപ്പിപ്പിടിക്കണേ എവിടെ കണ്ടുപിടിക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചേർക്കുമ്പോൾ ഇച്ചിരി ശർക്കര ചേർത്താൽ മതി കേട്ടോ, അതാണ് നല്ലത്. വറുത്തരച്ച് തീയല്ലാത്തൊരു ശകലം ചേർക്കണം. ഇനി തീർന്ന പണി, കരിയാപ്പില ഇടുക, ഇത് മൂടി വെക്കുക, പിന്നെ ഉണക്കമീൻ വറുക്കുക, ചോറുന്നത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.